ഹായ് ഫ്രണ്ട്സ്, കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ടെൻത്ത് ലെവൽ പ്രിലിംസ് റിസൾട്ടുകളിൽ 13 ജില്ലയുടെ വി എഫ് എ റിസൾട്ട് വന്നു, IRB വന്നു, അതുപോലെ ബെബ്കോ LDC വന്നു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് VFA ഇടുക്കിയും അതുപോലെ തന്നെ പ്രിസൺ ഓഫീസറുമാണ്. അതിൽ തന്നെ പല ആളുകളും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിസൾട്ടാണ് നമ്മുടെ പ്രിസൺ ഓഫീസർ, അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർ. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ എഴുതാൻ പറ്റുന്ന ഒരു യൂണിഫോം തസ്തികയാണ്. ഒരുപാടധികം ചാൻസ് ഉള്ള തസ്തികയാണ്, കാരണം കഴിഞ്ഞ പ്രാവശ്യം 950 വേക്കൻസികൾ, മീൻസ് മെയിൻ ലിസ്റ്റ് മൊത്തത്തിൽ എടുത്ത ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആകാംക്ഷയും ഇതൊക്കെ കൊണ്ട് എല്ലാവരും മെസ്സേജ് അയച്ചിട്ടും അതുപോലെ ടെലിഗ്രാം ചാനലൊക്കെ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട്, എന്താണ് ഇതിൻ്റെ പ്രശ്നം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ പലരും PSC ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ടാവാം. അപ്പോൾ PSC ഓഫീസിലേക്ക് വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ഥിരം മറുപടികൾ ഈ ആഴ്ച വരും, അടുത്ത ആഴ്ച വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പോഴും എന്താണ് റിസൾട്ടുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ PSC ഈ ഒരു ലിസ്റ്റിൻ്റെ റിസൾട്ട് വൈകാനിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ത്, നമ്മളെല്ലാം ഏകദേശം ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ PSC നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് കഴിഞ്ഞ LDC LGS ലിസ്റ്റിൽ, LDC ലിസ്റ്റ് നമുക്ക് ശ്രദ്ധിക്കാം, LDC ലിസ്റ്റിൽ കുറച്ച് പേർക്ക് മാത്രമാണ് ആദ്യ ഘട്ടത്തിൽ മെസ്സേജ് വന്നത്. അതായത് ഒരു കണക്ക് പറയാനാണെങ്കിൽ 55 മാർക്ക് വരെയുള്ളവർക്കാണ് ഏതെങ്കിലും ഒരു ജില്ലയുടെ മെസ്സേജ് വന്നിട്ടുള്ളതെങ്കിൽ, അപ്പോൾ അത് 55 മാർക്ക് വരെയുള്ളൂ. അപ്പോൾ അത് വലിയ ആൾക്കാരും തന്നെ ലിസ്റ്റിലില്ല എന്നായിരുന്നു ഏകദേശ ധാരണയാണ്, കാരണം ഒരുപാട് വെരിഫൈഡ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 55 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര ആൾക്കാരാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വൈസിൻ്റെ ഏകദേശ കണക്കിലാണ് അല്ലെ അതിനേക്കാൾ കുറവാണ് നേരത്തിൽ മെസ്സേജുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ആ ഒരു മെസ്സേജ് ഒന്ന് വെരിഫിക്കേഷനൊക്കെ തുടങ്ങിയപ്പോഴാണ് എന്ത് ചെയ്തത്, PSC വീണ്ടും ഒരു 2-3 മാർക്ക് വീണ്ടും താഴെയുള്ളവർക്ക് വീണ്ടും മെസ്സേജ് അയച്ചത്. അതായത് ലിസ്റ്റിൽ ആളെ കൂട്ടുന്ന ഒരു പ്രോസസ്സായിരുന്നു അവിടെ നടന്നത്. കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ മെസ്സേജ് വന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആദ്യം ഒരു 55 വരെ മാർക്ക് കിട്ടിയവർക്ക് ഒരു ജില്ലയുടെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു 51 വരെ, 51 ഏകദേശം 3-4 മാർക്കിലേക്ക് വരെയുള്ളവർക്ക് വരെ മെസ്സേജ് വന്നിട്ടുണ്ട്, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ LDC LGS അത്ര രീതിയിൽ ആളെ കുറച്ചിട്ടില്ല, മീൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വൈസിൻ്റെ ലെവലിൽ നിന്നുവെങ്കിലും എന്താണ് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് LDC ആളെ ചേർത്തത്. നിങ്ങൾ കഴിഞ്ഞ LDC LGS ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ PSC ഇത്തരം രീതികൾ പരിശോധിക്കുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു അസിസ്റ്റൻറ്റ് പ്രസിഡൻറ് ഓഫീസിൽ നടക്കുന്നത് എന്താണെന്ന് അത് നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. കാരണം അസിസ്റ്റൻറ്റ് പ്രസിഡൻറ് ഓഫീസർ എന്നത് ഒരു യൂണിഫോം തസ്തികയാണ്, മാത്രമല്ല അതൊരു എന്താ ഫിസിക്കൽ ടെസ്റ്റുള്ള യൂണിഫോം തസ്തിക ആയതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ കൂടിയുള്ള തസ്തികയാണ്. അപ്പോൾ അതിൽ തന്നെ വലിയ ആൾക്കാർ ഇനി വരുന്ന ഒരുപാട് ലിസ്റ്റുകളിൽ, നമുക്കറിയാം LDC LGS ആൾക്കാർ ഇനി ഈ വരുന്ന ലിസ്റ്റുകളിൽ അടുത്ത വർഷം അതിൻ്റെ 10 വർഷമായിട്ട് കയറാൻ പോകുന്നു. അതുപോലെ തന്നെ VFA വരുന്നു, ബെവ്കോ LDC വരുന്നു, സെക്രട്ടറി അസിസ്റ്റൻ്റ് വരുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വരുന്നു, പോലീസ് വരുന്നു, CPO 2 ലിസ്റ്റ് വരുന്നു, നമ്മുടെ അത് കഴിഞ്ഞിട്ട് ശേഷം വരുന്ന IRB വരുന്നു, അങ്ങനെ ഒരുപാട് ലിസ്റ്റുകൾ വരാനുണ്ട്. അപ്പോൾ വളരെ ചുരുക്കിയ ആളുകൾ ഇട്ട് കഴിഞ്ഞാൽ ഈ തസ്തികയിലേക്ക് എന്തില്ല, ആളെ കിട്ടാത്തൊരവസ്ഥ വരും. അല്ലെങ്കിൽ എത്ര ആളുകളെ PSC ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിലാണ് ധാരണക്കുറവെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. കാരണം അല്ലാത്ത ഒരു റീസണും ഇതിൻ്റെ പുറകിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം റിസൾട്ടുകളൊക്കെ റെഡിയാണ്, നമുക്കറിയാം വാല്യുവേഷനൊക്കെ കഴിഞ്ഞു, എല്ലാത്തിനും മീൻസ് ഓരോ റിസൾട്ട് വരുമ്പോൾ തന്നെ ഒറ്റ പരീക്ഷയായിരുന്നു. അപ്പോൾ എന്തായാലും വാല്യുവേഷൻ എല്ലാം കഴിഞ്ഞു, സെപ്പറേറ്റ് ആയിട്ടുണ്ട്, എല്ലാത്തിനും പല ലിസ്റ്റുകളും പുറത്ത് വരികയും ചെയ്തു. അപ്പോൾ കൃത്യമായിട്ട് അറിയാം ഇനി അത്രയും ഫോർമാലിറ്റീസ് അല്ല, ഇനി നേരാനുള്ളത് കൃത്യമായി ഡിസിഷൻ എടുക്കേണ്ട തീരുമാനമാണ്, എത്ര ആൾക്കാരെ ഉൾപ്പെടുത്തണം എന്ന ഡിസിഷനിൽ ഒരു എടുക്കുന്നതിൻ്റെ കാലതാമസം ആയിരിക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അസിസ്റ്റൻറ്റ് ഓഫീസർ പ്രിസൺ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വൈകാൻ കാരണം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു, LDC ആ ഒരു സമയത്ത് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു, എത്ര ആൾക്കാരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ പല തൊഴിൽ പ്രസിദ്ധീകരണങ്ങളും എത്ര വാർത്തകളുണ്ടായിരുന്നു എത്ര ആൾക്കാരെ ഉൾപ്പെടുത്തണം എന്ന് PSC ഇപ്പോഴും കൺഫ്യൂഷനാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പം നിങ്ങൾ ഈ ഒരു ഫിസിക്കൽ ഉള്ളതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയ ആളുകളെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് വിചാരിക്കട്ടെ. ഏകദേശം 82 മാർക്ക് വാങ്ങിയ ആളാണ് ബെവ്കോ LDC. അപ്പോൾ അത്രയും ആൾക്കാർ ഇപ്പോൾ 82 തന്നെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കട്ട് ഓഫ് ഇട്ടു. അപ്പോൾ അവരൊക്കെ ഓൾറെഡി എവിടെയാണ് ബെവ്കോ LDC കയറാൻ നിൽക്കുന്നത്, അതിലൊരു 2000-3000 ആൾക്കാർ ബെവ്കോ LDC ആകാൻ പോകുന്നവരാണ്. അതിൽ തന്നെ LDC ഉള്ളവർ ഒരുപാട് ആൾക്കാരുണ്ടാവും, അതിൽ തന്നെ സെക്രട്ടറി അസിസ്റ്റൻ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് തുടങ്ങിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ അത്ര ആ റേഞ്ചിലേക്ക് ഇപ്പോൾ ആൾക്കാരുടെ PSC നയമനുസരിച്ച് ആൾക്കാരെ കുറക്കുകയാണെങ്കിൽ ഏകദേശം 70-75 കട്ട് ഓഫ് ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ എന്ത് ചെയ്യുക, അവിടെ നിന്ന് ഈ ലിസ്റ്റ് എന്ത് ചെയ്യില്ല, ഫുള്ളായിട്ട് മീൻസ് എല്ലാ വേക്കൻസി എന്ത് ചെയ്യില്ല, ഫില്ല് ചെയ്യപ്പെടില്ല. അല്ലെങ്കിൽ ഒരു വർഷം 1.5 വർഷം കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, ലിസ്റ്റ് വാഷ് ഔട്ടായി പോകും. അപ്പോൾ അത്തരമൊരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഫിസിക്കലുള്ള എക്സാം ആയതുകൊണ്ട് ഇപ്പോൾ IRB കേസ് നിങ്ങൾ നോക്കൂ, IRB 33 വന്നിട്ടുണ്ട് അല്ലേ, കട്ട് ഓഫ് 33 വന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് PSC അറിയാം IRB എന്നത് ഫിസിക്കൽ കുറച്ച് കഠിനമായിട്ടുള്ള ഫിസിക്കൽ ഉള്ളതാണ്. അപ്പോൾ ഇതിൽ ആൾക്കാർ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ എടുക്കണം. എങ്കിൽ മാത്രമേ ഇപ്പോൾ 10 പേരിൽ 2 പേരെങ്കിൽ നിൽക്കണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ എടുക്കണം. ഇപ്പോൾ 5 പേരിൽ നിന്ന് ഒരാളും ചിലപ്പോൾ കിട്ടില്ല, 5 പേരെ ടോപ്പ് മാർക്ക് വേണ്ടി 5 പേരെ
ചിലപ്പോൾ ആരും കിട്ടില്ല, ചിലപ്പോൾ അതിനുശേഷം ഒരു അഞ്ചാളും കൂടി കൂട്ടി, അല്ല വീണ്ടും ഒരു പത്താളും കൂടി കൂട്ടി, പതിനഞ്ച് പേര് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ ചിലപ്പോൾ നിന്നേക്കാം. അതുകൊണ്ടാണ് ആളെ കൂട്ടുന്നത്. അപ്പം അത്തരമൊരു പ്രശ്നം, അല്ല ആ ഒരു ധാരണ, എത്ര ആൾക്കാർ വേണം എന്നതിൻ്റെ ഒരു ധാരണക്കുറവ് ഈ ഒരു തസ്തികയിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മുടെ പേഴ്സണലായിട്ട് അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഈ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് തോന്നുന്നത് ഇതുകൊണ്ടായിരിക്കാം ഈ ഒരു ധാരണ പ്രശക് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ആയിരിക്കാം ചിലപ്പോൾ ലിസ്റ്റ് വരാൻ താമസം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാണെങ്കിലും നമ്മൾ വിളിച്ച് അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും എന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഈയൊരു ജോലി ആഗ്രഹിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും പഠനം ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ നൈകേശം സ്പെഷ്യൽ ടോപ്പിക്സിന് 4 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ PDF നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അതായത് LGS ഒക്കെ VFA ഒക്കെ കിട്ടിയവരാണെങ്കിൽ, നമ്മുടെ ബെവക്ക് LDC ഒക്കെ കിട്ടിയവരാണെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളാം. ഇനി ആ ഒരു കട്ട് ഓഫ് നമുക്കെല്ലാം ഒരു ഊഹിക്കുന്ന ഒരു കട്ട് ഓഫ് റേഞ്ച് ഉണ്ടല്ലോ, അതിൽ ബോർഡറിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇവർ 80 മാർക്കും 20 മാർക്കും സ്പെഷ്യൽ ടോപ്പിക്കുമല്ലോ. നിങ്ങൾ 80 മാർക്ക് പഠിച്ചു തുടങ്ങിക്കോ, നിങ്ങൾക്ക് അടുത്ത എക്സാമിനെങ്കിലും അത് ഉപകരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ പേഴ്സണലായിട്ട് അഭിപ്രായം, നിങ്ങൾ വിയോജിപ്പിലുണ്ടാവും, യോജിക്കുന്നവരുണ്ടാവും, വിയോജിപ്പുള്ളവരുണ്ടാവും. എന്തായാലും ഞങ്ങൾക്ക് തോന്നിയ കാര്യം ഈയൊരു റിസൾട്ടുമായി ബന്ധപ്പെട്ട് എല്ലാവരും കൺഫ്യൂഷനിലായതുകൊണ്ട് ഞങ്ങൾ അറിയിച്ചു എന്ന് മാത്രം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. താങ്ക് യു.